ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 15-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക്. കഴിഞ്ഞ ദിവസം പാർലമെന്റിലെ ഒരു സംഭവം ഉണ്ടായി. കേരളത്തിൽ നിന്നുള്ള എൻ കെ പ്രേമചന്ദ്രൻ MP കേന്ദ്രം കേരളത്തിന് നൽകേണ്ട GST നഷ്ടപരിഹാരം നൽകാത്തതിൻ്റെ ഭാഗമായി കേരളത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നും ഇത് മറികടക്കാനെന്ന പേരിൽ കേരളത്തിൽ പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് ഏർപ്പെടുത്തി എന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ നഷ്ടപരിഹാരം നൽകാത്തത് എന്നും MP ചോദിച്ചു. 2017 മുതലുള്ള GST കണക്കുകൾ കൃത്യമായി കേരളം നൽകുന്നില്ല എന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇതിന് മറുപടിയായിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ഇതിലൊരു വിശദീകരണവുമായി സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തിന് GST നഷ്ടപരിഹാരമായി വെറും 750 കോടിയോളം മാത്രമാണ് ലഭിക്കാനുള്ളത് എന്നും കേന്ദ്രവുമായി സംസ്ഥാനത്തിന് തർക്കമില്ല എന്നും കേന്ദ്രം കേരളത്തിനു നൽകേണ്ട അർഹമായ തുക വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നും ബാലഗോപാൽ വ്യക്തമാക്കി. GST കുടിശ്ശികയിൽ കേന്ദ്രവുമായി ഒരു തർക്കവുമില്ല എന്ന പേരിൽ എൻ.കെ. പ്രേമചന്ദ്രൻ MPക്കെതിരെയും ധനമന്ത്രി രംഗത്ത് വന്നു. എന്നാൽ ഈ ചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ച ഞാനാണോ കുറ്റക്കാരൻ എന്ന് പ്രേമചന്ദ്രൻ MP തിരിച്ചു ചോദിച്ചു. KN ബാലഗോപാൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും GST ഇനത്തിൽ കുടിശ്ശികയുടെ കണക്കും കാരണവും ധനമന്ത്രി പറയണമെന്നും MP മറുപടിയായി പറഞ്ഞു. GST കുടിശ്ശികയുടെ കാര്യത്തിൽ കേന്ദ്ര ധനമന്ത്രി പറഞ്ഞത് തെറ്റാണ് എങ്കിൽ ബാലഗോപാൽ തെളിയിക്കണം എന്നും തെളിയിച്ചാൽ കോൺഗ്രസ് കൂടെ നിൽക്കുമെന്നും KC വേണുഗോപാലും പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് ഒഴിഞ്ഞു മാറുകയാണ്. ഇതിനിടയ്ക്കാണ് സംസ്ഥാനത്ത് മാത്രമായിട്ട് ഇപ്പോൾ 2 രൂപ കൂടി പെട്രോൾ ഡീസൽ നികുതി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഈ വില നമ്മുടെ സംസ്ഥാനത്തെ എല്ലാത്തിൻ്റെയും വില വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല. പെൻഷൻ കുടിശ്ശികയാകുന്ന സമയത്ത് സർക്കാർ പറയുന്ന ന്യായം കേന്ദ്ര സർക്കാർ എല്ലാം വെട്ടിക്കുറച്ചു എന്നാണ്. എന്നാൽ ആ കണക്കുകൂടി വ്യക്തമാക്കി പറയണം എന്നാണ് പ്രതിപക്ഷവും കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്നെല്ലാം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് താഴെ കമൻ്റായൊന്ന് രേഖപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിന് മരുന്ന് വാങ്ങാൻ വാഹനം നിർത്തിയ അച്ഛനെ തിരിച്ചയച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. മുഖ്യമന്ത്രിക്ക് പേടിയുണ്ട് എങ്കിൽ ക്ലിപ്പ് ഹൗസിൽ ഇരുന്നാൽ മതി എന്നും ജനങ്ങളെ എന്തിന് ബന്ദിയാക്കണം എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. നികുതി വർധനവിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയുമുള്ള പ്രതിഷേധം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. കടുത്ത സുരക്ഷ മുഖ്യമന്ത്രിക്ക് ഒരുക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിന് വേണ്ടി റോഡുകളിൽ ആളുകളെ തടഞ്ഞു വെക്കുമ്പോഴും 7 വർഷം മുമ്പുണ്ടായിരുന്ന കാര്യം ഓർക്കണം. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഈ പരിപാടികളിലെല്ലാം ലഭിക്കുന്ന പരാതികൾക്ക് തീർപ്പും ഉണ്ടായിരുന്നു. പരിപാടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി നേരിട്ടാണ് ഈ പരാതികൾ കൈകളിൽ സ്വീകരിച്ചിരുന്നത് എന്നാണ്. 1000 കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ഈ പദ്ധതി വൻ ജനകീയവും വിജയവുമായിരുന്നു. അതിനുശേഷം വന്ന ജനകീയ മുഖ്യമന്ത്രി എന്ന പ്രതീക്ഷയിൽ വന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആളുകളെ ഇങ്ങനെ ലോക്കാക്കിക്കൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ആയിക്കോട്ടെ, പക്ഷേ ജനങ്ങളെ കൂടി ഒന്ന് കണക്കിലെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ്: ബസ് ഓടിക്കുന്നതിനിടെ ഫോൺ വിളിച്ച സ്വകാര്യ ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഇത്തരത്തിലുള്ള പരാതികൾ നേരിട്ട് പോലീസിനെ വാട്സപ്പിലൂടെ അറിയിക്കാവുന്നതാണ്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് നിയമലംഘനങ്ങൾക്കും ഈ നമ്പറുകളിൽ വിളിച്ച് അറിയിക്കാവുന്നതാണ്. നമ്പറുകൾ ഇങ്ങനെയാണ്, ഓരോ ജില്ലകളിലെയും അവസാന അക്കം വെച്ച് നമ്പർ മാറും. 91 88 96 1001 എന്നാണ് തിരുവനന്തപുരത്തെ നമ്പർ. അത് കൊല്ലത്ത് എത്തുമ്പോൾ 1002, പത്തനംതിട്ട 1003, ആലപ്പുഴ 1004, കോട്ടയം 1005, ഇടുക്കി 1006, എറണാകുളം 1007, തൃശൂർ 1008, പാലക്കാട് 1009, മലപ്പുറം 1010, കോഴിക്കോട് 1011, വയനാട് 1012, കണ്ണൂർ 1013, കാസർഗോഡ് 91 88, 96 1014. വാട്സപ്പിലൂടെ വീഡിയോ, ഫോട്ടോ എന്നിവ അയക്കാവുന്നതാണ്. ഫോട്ടോ വീഡിയോകൾക്കൊപ്പം സ്ഥലം, താലൂക്ക്, ജില്ല എന്നീ വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം.
ഉടനെ തന്നെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും അറിയിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇനിയും ആധാർ കാർഡും പാൻ കാർഡും ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ആളുകൾ ഉടനെ അത് ചെയ്യുക. ഇനി ഒരു മാസവും 10 ദിവസവും മാത്രമാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകും. നിരവധി സേവനങ്ങൾക്ക് പാൻ കാർഡ് ഇല്ലാതെ പറ്റില്ല എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി 10,000 രൂപക്ക് മുകളിൽ പിഴയും നൽകേണ്ടി വരും. ഇപ്പോഴും പിഴ നൽകണം, പക്ഷേ 1,000 രൂപ മാത്രം മതി. അത് മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മുതൽ 10,000 രൂപയാണ് പിഴ. KSRTCയിലെ പ്രതിസന്ധി മറികടക്കുന്ന നിർദ്ദേശവുമായി KSRTC MD രംഗത്ത് വന്നിരിക്കുകയാണ്. ശമ്പള വിതരണത്തിന് ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുകയാണ്. 100% ടാർഗറ്റ് നേടുന്ന ജീവനക്കാർക്ക് മുഴുവൻ ശമ്പളവും. ടാർഗറ്റ് 90% പൂർത്തിയാക്കിയത് എങ്കിൽ ശമ്പളം നൽകുക 90%. ഈ രീതിയിലായിരിക്കും ശമ്പള വിതരണം. അതോടൊപ്പം വിരമിച്ച ജീവനക്കാരുടെ ആനുകൂല്യം നൽകുന്നതിന് ജീവനക്കാരെ 3 വിഭാഗമായി തിരിക്കും. സമാശ്വാസമായി ആദ്യം 1,00,000 രൂപ എല്ലാവർക്കും നൽകും. ഹൈക്കോടതിയിൽ KSRTC ആണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. കഴിഞ്ഞ മാസം കുഴിമന്തി കഴിച്ച് കാസർഗോഡ് മരണപ്പെട്ട അഞ്ജലിയുടെ മരണം ആത്മഹത്യയാണ് എന്ന് തെളിഞ്ഞു. മരണം എലിവശം ഉള്ളിൽ ചെന്നാണ് എന്ന് രാസപരിശോധനാ ഫലം പുറത്തു വന്നു. അന്ന് ഹോട്ടൽ അടച്ച് സീൽ ചെയ്യുകയും ഹോട്ടൽ ഉടമയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഡൽഹി പോലെ കൊച്ചിയിലും കൂടുതൽ പുക പുറന്തള്ളുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി എടുക്കുകയാണ്. കൊച്ചി വായുമലിനീകരണം തടയുന്നതിനാണ് ജില്ലാ ഭരണകൂടം രംഗത്ത് വരുന്നത്. ഇനി കൂടുതൽ പുകയുള്ള വാഹനങ്ങൾക്ക് കൊച്ചിയിൽ പിടിവീഴും. കർഷകർക്കുള്ള ക്ഷേമ പദ്ധതികളുടെ സെർച്ച് എഞ്ചിനായി ഇനി വാട്സപ്പ് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ മാറ്റുകയാണ്. ChatGPT-യെ കൂട്ടുപിടിച്ചാണ് കേന്ദ്ര IT മന്ത്രാലയത്തിന്റെ നീക്കം. രാജ്യത്തെ 15 കോടിയോളം വരുന്ന കർഷകർക്ക് ഏറെ ഉപകാരപ്പെടുന്ന സംവിധാനമാണ് കേന്ദ്ര സർക്കാർ അണിയറയിൽ ഒരുക്കുന്നത്. കേടെക് പരീക്ഷ പാസ്സാവാത്ത അധ്യാപകർക്ക് ഒരു അവസരം കൂടി. പരീക്ഷ ജൂണിൽ നടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ടൈഫോയിഡ് വാക്സിൻ കാരുണ്യ ഫാർമസികൾ വഴി ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണാർ ജോർജ് വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് KMSEL നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ നടപടികളുടെ ഭാഗമായുള്ള ഹെൽത്ത് കാർഡ് എടുക്കുന്നവർക്ക് ടൈഫോയിഡ് വാക്സിൻ 2011 തന്നെ നിർബന്ധമാക്കിയിട്ടുള്ളതാണ്. ടൈഫോയിഡ് വാക്സിൻ എസൻഷ്യൽ മരുന്നുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതിനാൽ KMSEL വഴി ലഭ്യമായിരുന്നില്ല. ഹോട്ടൽ ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് HIV പരിശോധന. ഹെൽത്ത് കാർഡിൽ HIV ഫലം വേണ്ടെന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വ്യക്തമാക്കി. അതേസമയം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കാർഡിന്റെ സമയപരിധി ഈ മാസം 28 വരെ നീട്ടിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടാണ്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്യാത്തത് കാരണം PM കിസാൻ സമ്മാൻ നിധിയുടെ കഴിഞ്ഞ ഗഡു ലഭിക്കാത്തവർക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നും പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുത്തു കൊടുക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്താൽ മാത്രമേ PM കിസാൻ സമ്മാൻ നിധിയുടെ ഫെബ്രുവരിയിലെ ഗഡു ലഭിക്കുകയുള്ളൂ എന്നും ഇതിനായി ആധാർ കാർഡും മൊബൈൽ ഫോണും 200 രൂപയും സഹിതം പോസ്റ്റ് ഓഫീസിൽ ചെന്ന് സേവനം ലഭ്യമാക്കേണ്ടതുമാണ് എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഗഡു ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുകയില്ല. പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഗാർഹിക പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറയും എന്നുള്ള സൂചനയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുറയുകയാണ് എങ്കിൽ പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറക്കുമെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞത്. നിലവിൽ ഒരു മെട്രിക് ടണ്ണിന് $750 വില. ഇതിൽ നിന്ന് വില താഴുകയാണ് എങ്കിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറക്കുമെന്നാണ് ഹർദീപ് സിംഗ് പുരി നൽകിയിട്ടുള്ള വിശദീകരണം. നിലവിലെ സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ വില കുറയാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ പാചകവാതകത്തിന്റെ വില കുറയും. സ്വർണവിലയിൽ ഇന്ന് നേരിയ കുറവുണ്ടായി. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 5,240 രൂപയും പവന് 80 രൂപ കുറഞ്ഞ് 41,920 രൂപയും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും.